തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയ്സ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് ഇന്നത്തെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചെയ്തത് നിവർത്തിക്കും ദൈവം തൻ്റെ ദാസനായ യാക്കോബിനോട് ഒറ്റപ്പെടലെ നടുവിൽ സംസാരിക്കുന്ന ഒരു വചനമായത് യാക്കോബിൻ്റെ വീടിൻ്റെ വാതിൽ യാക്കോബിൻ അടഞ്ഞു മുന്നോട്ടുള്ള യാത്രയുടെ വാതിൽ ഇരുളുകളാൽ അടഞ്ഞു തൻ്റെ സഹോദരൻ തന്നെ തകർത്തു കളയാനായി പുറകെ വരുന്ന രങ്ങ അവിടെ കാണാം പലവിധ പ്രതിസന്ധികളുടെ നടുവിൽ യാക്കോബ രാത്രി ഉറങ്ങുമ്പോൾ വീടിൻ്റെ വാതിലും മുന്നോട്ടുള്ള വാതിലും അടഞ്ഞപ്പോൾ സഹോദരൻ ഭാവിയുടെ വാതിൽ അടച്ചപ്പം ആ രാത്രിയിലെ സ്വപ്നത്തിൽ ദൈവം ഒരാലോചന കൊടുക്കുക ലോകത്തിൻ്റെ എല്ലാ വാതിലും അടഞ്ഞാലും നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗത്തിൻ്റെ വാതിലുണ്ട് ആ വാതിൽ തുറന്നിട്ട് ദൈവം യാക്കോബിനോട് പറയുന്ന കാര്യങ്ങളാണ് സ്തോത്രം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുക ഇതാ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഒരു ദൈവവൈതലിൻ്റെ യാത്രയ്ക്ക് പ്രചോദനം തരുന്ന ആത്മീക സന്ദേശങ്ങളായി വാക്യങ്ങൾ ദൈവം കൂടണ്ടെന്നുള്ള ഉറപ്പ് രണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ ദൈവം കാക്കുമെന്നുള്ള ഉറപ്പ് അതല്ലേ നമുക്ക് വേണ്ടത് ദൈവം കൂടെയിരിക്കുന്ന ഈ അനുഭവം പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കുന്ന ദൈവം നിന്നെ എവിടെ എത്തിക്കണോ അവിടെ കൊണ്ടെത്തിക്കുന്ന ദൈവം എന്നിട്ട് ദൈവം വാക്ക് കൊടുക്കുക ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ച് ചെയ്തത് നിവർത്തിക്കും ദൈവം നിന്നോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരാൻ പോവുക ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കുന്നത് കൈവിടാത്ത ദൈവം അരുളിച്ചെയ്ത ദൂതുകളെ നിവർത്തിക്കുന്ന ദൈവം ഈ രാവിലെ സകല വാതിലി കാടം അടയപ്പെട്ടവരായി ഈ ദൂതു നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുണ്ട് മനുഷ്യൻ മനുഷ്യനടയ്ക്കുന്ന വാതിലുകൾ സാഹചര്യങ്ങൾ അടയ്ക്കുന്ന വാതിലുകൾ വൈരാഗ്യമുള്ളവർ അടയ്ക്കുന്ന വാതിലുകൾ ഒരു വശത്ത് അടഞ്ഞു കിടക്കുമ്പോൾ ഒരിക്കലും അടയ്ക്കാത്തൊരു സ്വർഗീയ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന നല്ല യേശു നമുക്കിന്ന് രാവിലെ പറയാം ഒരിക്കലും കൈവിടാതെ എൻ്റെ കൂടെ ഇരുന്ന് എന്നോട് അരുളി ചെയ്തത് എൻ്റെ ദൈവം നിവർത്തിക്കട്ടെ ആ കരങ്ങൾ കരങ്ങളിങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ച് ഒരു കൈ നമ്മുടെ കൈ മറ്റേ കൈ യേശുവിൻ്റെ കൈ ആ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്നെ കൈവിടല്ലേ കർത്താവേ എന്നോട് അരുളിച്ച് ചെയ്തത് നിവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗസ്ഥ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഈ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് അവരെ തരിക ഒരു കാലത്തും അവരെ കൈവിടാതെ ദൈവം അവരോട് അരുളിച്ചത് നിവർത്തിച്ച് അവരുടെ ജീവിതം അനുഗ്രഹമാക്കണം കർത്താവിൻ്റെ കരം അവരുടെ മേലിറങ്ങണം നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി നിശ്ചയമായും നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചെയ്തത് ദൈവം നിവർത്തിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്